Hi dear students, today we are going to discuss about human capital and economic growth. Human capital ne engenaana economic growth ne sahaayikkunnathu engane kurichittaa nammalnu parayunnathu namukku ariyaam. Human capital ennu parna kanya endha parnathu, when the ordinary people are giving education, health, job training, etc., they become human capital, le മനുഷ്യന് വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ പരിശീലനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തായിട്ട് മാറുന്നു? മനുഷ്യ മൂലധനമായിട്ട് മാറുന്നു. അപ്പോൾ അവരെ എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ദേശീയ വരുമാനം ഇൻക്രീസ് ചെയ്യണം അല്ലേ, രാജ്യത്തിലെ ജനതയുടെ വരുമാനം കൂടണം. അപ്പോൾ വരുമാനം കൂടണമെങ്കിൽ ഇഫ് ദ പീപ്പിൾ ആർ ഹൈലി സ്കിൽഡ് ദേ ക്യാൻ ഏൺ മോർ അല്ലേ, നല്ല സ്കില്ലായിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ, ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പം അതുവഴി നമുക്ക് എന്ത് ജി ഡി പി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കപ്പാസിറ്റി അല്ലേ, അതായത് ഇഫ് ദ പീപ്പിൾ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് ദെയർ ഏണിംഗ് കപ്പാസിറ്റി ആർ ഇൻക്രീസിങ് അല്ലേ, അവരുടെ കപ്പാസിറ്റി പണം ഉണ്ടാക്കാനുള്ള ആ കപ്പാസിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ നമുക്കറിയുന്നതാണ് അല്ലേ, ഡോക്ടറുടെ കപ്പാസിറ്റി, ഏണിംഗ് കപ്പാസിറ്റി ഇസ് വെരി ഇൻക്രീസിങ് അല്ലേ. അവരൊരു പക്ഷേ രാവിലെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ടാകും, പിന്നീട് ക്ലിനിക്കിൽ ഇരിക്കുന്നുണ്ടാവും അല്ലെ, വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അപ്പോഴൊക്കെ അവർക്ക് എന്താണ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഇന്നൊവേഷൻസ്, ഡിസ്കവറീസ്, എക്സെട്ര. ദിസ് ഓൾസോ ഡെവലപ്പ് എ കൺട്രി, അല്ലെങ്കിൽ ദിസ് ഇൻക്രീസ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഇന്നൊവേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതും ഡിസ്കവറിയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ എന്താ പറയുക, രാജ്യം വളരുകയാണ് സംഭവിക്കുന്നത്, രാജ്യത്തിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ലിറ്ററസി കൂടുമ്പോൾ, ലിറ്ററസി കൂടുക, അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് കുറയുക. ഡെത്ത് റേറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഡെത്ത് റേറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് വെരി ഇംപ്രൂവ്ഡ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റി നല്ല രീതിയിലാണ് എങ്കിൽ അവിടുത്തെ ഡെത്ത് റേറ്റ് കുറയും. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡെത്ത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ, അതായത് ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ എന്താ പറയുക, ഈ പറയുന്ന എഡ്യൂക്കേഷൻ വർദ്ധിക്കുമ്പോൾ, എഡ്യൂക്കേഷൻ വർദ്ധിക്കുമ്പോൾ ലിറ്ററസി റേറ്റ് ഇവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യമുള്ള ജനങ്ങൾക്ക്, അതുപോലെ വിദ്യാഭ്യാസം ലഭിച്ച, ട്രെയിനിങ് ലഭിച്ച ആളുകൾക്ക് നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നു. അതുവഴി ഒരു രാജ്യത്തിൻ്റെ വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ഏൺ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ ഈസ് ഓൾസോ ഇൻക്രീസിങ് അല്ലേ. നമുക്കറിയാം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലെ പോലുള്ള ആളുകളെ പോലെ ഇവിടെയുള്ളവരും നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു രാജ്യം വളരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അത് നൽകുന്നത്. ഇനി നമ്മൾ പറയുക ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. നമുക്കറിയാം സിമിലാരിറ്റീസ് ഉണ്ട്, ഡിസിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിഭവം. മനുഷ്യവിഭവം വെറുതെ ഉണ്ടാവുന്നതല്ല, മനുഷ്യൻ്റെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് മനുഷ്യവിഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഇപ്പോൾ മെഷീൻ അല്ലെ, മെഷീൻ ഒരു ഫിസിക്കൽ ക്യാപിറ്റലാണ്. അതും മനുഷ്യൻ്റെ ബോധപൂർവമായിട്ടുള്ള അല്ലെ ബുദ്ധിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അത് രണ്ടും ഒരു സാമ്യത ഉണ്ട് നമുക്ക് പറയാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് രണ്ടും, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ, ബോത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ ക്യാൻ മൂവ് അക്രോസ് ദി വേൾഡ് അല്ലേ. ലോകത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. നമ്മൾ എന്താ പറയുക, ഹ്യൂമൻ ക്യാപിറ്റൽ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാറുണ്ട്, അതുപോലെ തന്നെ എന്ത് പോകാറുണ്ട്, ഈ പറഞ്ഞ ഫിസിക്കൽ ക്യാപിറ്റലും പോകാറുണ്ട്. ദെൻ ബോത്ത് കോൺട്രിബ്യൂട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. രണ്ടും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റീസ്. ഡിസിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്
cannot be tangible. നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഡോക്ടർ അവർ പഠിച്ചു എന്നുള്ളത് പക്ഷെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നതല്ല. എന്നാൽ അറിവ് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ പറയുന്ന ഫിസിക്കൽ ക്യാപിറ്റൽ മെഷീൻ വി ക്യാൻ സീ ടച്ച് എക്സിറ്റർ, നമുക്കത് കാണാം തൊടാം അതൊക്കെ സാധിക്കും. അതിനെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ദെൻ ഫിസിക്കൽ ക്യാപിറ്റലാണ് ഒന്നും കൂടി മൊബൈലായിട്ടുള്ളത്, ഒന്നും കൂടിയും ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് എളുപ്പം കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താണ് ഫിസിക്കൽ ക്യാപിറ്റലാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ ഉപയോഗിക്കും തോറും അത് എന്താവണം ഡിപ്രീസിയേഷൻ സംഭവിക്കാൻ, തേയ്മാനം സംഭവിക്കുകയാണ്. ഹ്യൂമൻ ക്യാപിറ്റലിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് വയസ്സാകുമ്പോഴാണ് എന്നാണ് വ്യത്യാസം. ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് എമർജിങ് സൂപ്പർ പവർ ആൻഡ് നോളജ് ഇക്കണോമി. ഇന്ത്യ ബിക്കം എ സൂപ്പർ പവർ ഇക്കണോമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഒരു സൂപ്പർ പവർ ആവാൻ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നു. അതായത് ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് മൂവിങ് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം, അതായത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന രാജ്യങ്ങളിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നതിൽ സെക്കൻഡ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം സെവറൽ റീസെൻ്റ് റിപ്പോർട്ട്സ് എസ്പെഷ്യലി ബ്രിക്ക് റിപ്പോർട്ട്, ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ, ബ്രിക്ക് റിപ്പോർട്ട്, ബ്രിക്ക് രാജ്യങ്ങൾ എന്ന് പറയും. ബ്രിക്ക് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ ഉണ്ട് അല്ലേ. പിന്നെ ഏതാണ് ബ്രിക്ക് രാജ്യങ്ങൾ ആയിട്ടുള്ളത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അതാണ് ബ്രിക്ക് രാജ്യങ്ങൾ. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയും കൂടിയിട്ട് എന്താണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി ബ്രിക്സ് ആയിട്ട് മാറി, സൗത്ത് ആഫ്രിക്കയും കൂടി കൂട്ടിയപ്പോൾ ബ്രിക്സ് ആയിട്ട് മാറി. അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഈ രാജ്യങ്ങൾ. ഇപ്പൊ ഇവരുടെ റിപ്പോർട്ട് പറയുന്നത് By 2032, India emerged as a third position in the world. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മൂന്നാം സ്ഥാനത്ത് ആയിട്ട് മാറും. അപ്പം ആ രണ്ടാം ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തും ആരുണ്ട്? അമേരിക്കയും ചൈനയുണ്ട്. അതായത് 2032 ആകുമ്പോഴേക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ ഉണ്ടായിരിക്കും മൂന്നാം സ്ഥാനത്ത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും പറയാനുള്ള കാരണം? അപ്പം ബ്രിക്ക് റിപ്പോർട്ടാണ് ആ പറഞ്ഞത്. ബ്രിക്സ് രാജ്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഹാസ് എ ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ഹ്യൂമൻ റിസോഴ്സ്, ഇന്ത്യക്കാർക്ക് നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ദ റീസൺ, അതാണ് അതിൻ്റെ കാരണം. അതായത് ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് അസറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അതായത് കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇതൊക്കെ വളരെയധികം കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യ ബിക്കം തേർഡ് പൊസിഷൻ ഇൻ ദ വേൾഡ്, മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തും എന്ന് പറയാനുള്ള കാരണം അല്ലേ. കുറേ രാജ്യങ്ങളിലൊന്നും യൂത്തില്ല, കാരണം അവിടെയൊക്കെ കുട്ടികൾ കുറവാണ്. ഇപ്പോഴുള്ള കുട്ടികൾ ആ സമയമാകുമ്പോഴേക്കും യുവാക്കളായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ ഉണ്ടാവുകയും അവർ നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യക്ക് ഉണ്ടാകും. അതുവഴി നമുക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത് എന്നാണ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. രണ്ടും തമ്മിലുള്ള ഇത് എന്താണെന്ന്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കൂ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മനുഷ്യന് വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ കൊടുക്കുമ്പോൾ മനുഷ്യ മൂലധനമായിട്ട് മാറുന്നു അല്ലേ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ലീഡ്സ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതായത് മനുഷ്യൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ വികാസത്തിന് കാരണമാകുന്നുണ്ട് മെൻ്റലി മനുഷ്യൻ്റെ
വികസനത്തിന് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് leads to human development. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അതായത് പീപ്പിൾ ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലേ. അതായത് എഡ്യൂക്കേഷനും ഹെൽത്തൊക്കെ ഉണ്ട് എങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ജനങ്ങളുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓൾസോ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി അല്ലേ. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് അല്ലേ പ്രൊഡക്ടിവിറ്റി. ദെൻ അടുത്ത കാരണം പറയുന്നത് ഇംപ്രൂവ്സ് ഹ്യൂമൻ വെൽഫെയർ അല്ലേ. ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓൾസോ ഇംപ്രൂവ് ഹ്യൂമൻ വെൽഫെയർ. മനുഷ്യൻ്റെ ക്ഷേമം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ദെൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓൾസോ ഡിസയറബിൾ ദംസെൽസ്. അവർക്ക് തന്നെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ തന്നെ ഗ്രോത്തും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, ഹൗ ഹ്യൂമൻ ക്യാപിറ്റൽ ആർ ഫോർമേറ്റഡ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യയിലത്തെ സ്ഥിതി എന്ത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ അല്ലേ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഗവൺമെൻറ്, അതുപോലെ തന്നെ പാരൻസ് എക്സ്പെൻഡിച്ചർ, അതായത് ദേ ആർ സ്പെൻഡിങ് മോർ എമൗണ്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലേ. ഒരുപാട് പണം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പ്രൊവൈഡ് അല്ലെങ്കിൽ പ്രൊവൈഡ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. അതായത് വി ക്യാൻ സീ നമ്പർ ഓഫ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലേ. നമുക്ക് ഗവൺമെൻറ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ ഒരുപാട് കാണാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ ധാരാളം ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇതിനു വേണ്ടി കൂടുതൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും പണം ഇറക്കുന്നുണ്ട് ഇവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യ ദ മിനിസ്ട്രീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോക്കൽ ബോഡീസ് റെഗുലേറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യയിൽ ഈ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് എഡ്യൂക്കേഷനെ ഹെൽത്തിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇന്ത്യയിൽ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എഡ്യൂക്കേഷൻ? റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എഡ്യൂക്കേഷൻ, അതിൽ ഒന്നാമത്തേതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ സി ഇ ആർ ടി അല്ലേ. എൻ സി ഇ ആർ ടി എന്താണ് എൻ സി ഇ ആർ ടി എന്ന് പറഞ്ഞാൽ, ആ എൻ സി ആർ ടി എന്ന് പറഞ്ഞാൽ എന്താ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് അല്ലേ. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ട്രെയിനിങ് എന്നുള്ളതാണ് എൻ സി ആർ ടിയുടെ ഫുൾ ഫോം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇവിടുത്തെ എസ്പെഷ്യലി 12th വരെയുള്ള എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഏതൊക്കെ സിലബസ് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയും. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇതായിരുന്നു ഇവിടുത്തെ ആദ്യം നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റിലെ അതൊക്കെ നടത്തിയിരുന്നത് ഇവരെയായിരുന്നു. അതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിരുന്നു, ഇപ്പോൾ അത് മാറിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേറൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നിയന്ത്രിക്കാനുള്ള അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
AICTC എന്ന് പറയുന്നത്. AICTC അല്ലേ, എന്താണ് AITC എന്ന് പറയുന്നത്? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ. AITC എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് AICTC ആണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതാണ് എവിടെയുള്ളത്? നമ്മുടെ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കാനുള്ള സ്ഥാപനങ്ങൾ. ദെൻ നമുക്കിനി പറയാനുള്ളത് ഇതിനെ നിയന്ത്രിക്കുക. ഏതിനെ? നമ്മൾ പറയുന്ന ഹെൽത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അതായത് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് സെൻറ്റർ, ഹെൽത്ത് റെഗുലേറ്ററി ബോഡീസ് അല്ലേ, ഹെൽത്ത് റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാണ് ICMR അല്ലേ. ICMR എന്താ പറയുക, മെഡിക്കൽ കോളേജുകൾ ഒക്കെ നിയന്ത്രിക്കുന്നത് ICMR ആണ്. ICMR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചാണ് ICMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ട് നേഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ, അതായത് ഇത് ഡോക്ടേഴ്സ് ആണെങ്കിൽ നേഴ്സുമാരെ അല്ലേ, നേഴ്സിംഗ് കൗൺസിൽ ഉണ്ട്. ദെൻ ഫാർമസി കൗൺസിൽ ഉണ്ട്, ഫാർമസി. ഇങ്ങനെ ഈ കൗൺസിലുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെ നിയന്ത്രിക്കാനുള്ള കൗൺസിലുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രോത്ത് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. നമുക്കറിയാം പാരൻസും ഗവൺമെൻറ്റൊക്കെ ഹ്യൂജ് എമൗണ്ട്സ് ആർ പ്രൊവൈഡിങ് സ്പെൻഡ് ഫോർ എഡ്യൂക്കേഷൻ. വളരെയധികം പണം എന്തിനു വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ കൂടുന്നത് കൊണ്ട് വല്ല മെച്ചവും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊന്നും വളരെയധികം പണമൊന്നും ഇല്ലേ, ആകെ 7.92% മാത്രമായിരുന്നു ഗവൺമെൻറ് 1952 ചെലവഴിച്ചത്. എന്നാൽ ഇന്ന് 11.7% 2012 കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രയാണ്. എന്നാൽ ഗവൺമെൻറ് ആർ സ്പെൻഡിങ് ദീസ് എമൗണ്ട്സ് ഫോർ പ്രൈമറി ഓർ എലമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലേ. ഇന്ത്യയിൽ ഗവൺമെൻറ്റുകൾ കൂടുതൽ പണം ഇറക്കുന്നത് പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് 5 വരെയുള്ള 4 വരെയുള്ള 7 വരെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. കൂടുതൽ കുട്ടികൾ അവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടും പിന്നെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സൂചിപ്പിക്കുന്നത്. അപ്പോൾ മേജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം ഈസ് സ്പെൻഡ് ഫോർ ദി എലമെൻ്ററി എഡ്യൂക്കേഷൻ, ബട്ട് ദേ ആർ സ്പെൻഡിങ് ലീസ്റ്റ് ഫോർ ഹയർ സ്റ്റഡീസ്. വലിയ പഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പണം മാത്രമാണ് ഇറക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ കണക്കുകൾ പറയുന്നത്. ദെൻ നമുക്ക് പറയാനുള്ളതാണ് ചാലഞ്ചസ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി, ചാലഞ്ചസ് ഫോർ ഫ്യൂച്ചർ. എന്താണ് ഭാവിയിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഭാവിയിലെ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാലഞ്ചസ് എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്. ഒന്നാമത്തേത് ഇല്ലിറ്ററസി തന്നെയാണ്. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തും വായനയും അറിയാത്ത അവസ്ഥ. അതായത് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീപ്പിൾ ഹു ഹാവ് ദ എബിലിറ്റി ടു വർക്ക് റീഡ് ആൻഡ് റൈറ്റ്സ് അല്ലേ. അതായത് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ അതാണ് ലിറ്ററസി. പക്ഷെ അത് വായിക്കാനും എഴുതാനും അറിയാത്ത ആളുകൾ ഇന്നും ഒരുപാടുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ 68% ആളുകൾ ലിറ്ററേറ്റ് ആണ് എന്ന് പറയുന്നു. 68% ആളുകൾ എത്രയാണ്? 68% ആളുകൾ ലിറ്ററേറ്റ് ആണ് എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന 32% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ് അല്ലേ. അപ്പോൾ 3% ആളുകൾ എന്താ പറയുക, എഴുത്തുമാനെ അറിയാത്തവരുണ്ട് എന്ന് പറയുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അതൊരു വെല്ലുവിളി തന്നെയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ ഇക്വിറ്റി. അതായത് ജെൻഡർ ഇക്വിറ്റി ഭാവിയിലെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ തീരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല അല്ലേ.
സ്ത്രീ പുരുഷ അസമത്വം വളരെയധികം നിലനിന്നിരുന്നൊരു മുൻകാലങ്ങളിൽ. ഇപ്പോൾ കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ചില സംസ്ഥാനങ്ങളിൽ ഇന്നും ഒരുപാട് ആളുകൾക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാതെ പുരുഷ മേധാവിത്വം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇന്ത്യ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അതായത് മെയിൽ ലിറ്ററസി 68% ആണ് എങ്കിൽ ഫീമെയിൽ ലിറ്ററസി ഈസ് ഓൾസോ ഓൺലി ഫോർ 45.4%. അത്രയുള്ളൂ ഫീമെയിൽ ലിറ്ററസി. എന്നാൽ മെയിൽ ലിറ്ററസി വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ അല്ലേ. പിന്നെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫ്യൂ ടേക്കേഴ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ അല്ലേ. നമുക്കറിയാം കുറേ ആളുകൾ എഴുത്തും വായന അറിയാൻ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ദ ആർ ഓൺലി ഫോർ ചിലപ്പോൾ SSLC ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്ലസ് ടു ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മൾ ലിറ്ററസി എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും അറിയുന്നവരെ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ അവർ എത്രത്തോളം സ്കിൽഡ് ആണ്, എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു എന്നുള്ളതൊന്നും കണക്കിൽ കൂട്ടുന്നില്ല. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഉയരുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാവുന്ന. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ. ഏതൊക്കെയായിരുന്നു സോഴ്സ് പറഞ്ഞത് നമ്മൾ? ആ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ അല്ലേ. പിന്നെ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലും ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധം, പിന്നെ റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ്, എഡ്യൂക്കേഷണൽ സെൻ്ററിലും ഹെൽത്ത് സെൻ്ററിലും ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസിങ് ഇന്ത്യൻ ഇക്കണോമി, ഇന്ത്യൻ ഇക്കണോമി ഭാവിയിൽ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.